പ്രക്രിയയിൽ വന്നിട്ട് ഏകദേശം 25 വർഷമായെങ്കിലും അതിലൊരു 10 വർഷവും ട്രൂപ്പിൻ്റെ വാഹനങ്ങളിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. ആദ്യം പഴയ മറ്റഡോർ എന്ന് പറഞ്ഞൊരു ടെമ്പോ വാൻ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ട്രാവലറും അതും ഇതൊക്കെ വന്നത്. അപ്പോൾ ഈ ട്രൂപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവം, ട്രൂപ്പിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവറിലും സന്തോഷേട്ടൻ പോലും, സന്തോഷേട്ടൻ വളരെ കമ്പനിയാണ്, ഞങ്ങളായിട്ട് എന്തിനു പോയാലും എവിടെ പോയാലും എല്ലാ സഹകരണമുള്ള ഒരാളാണ്. പക്ഷെ മാനേജർ ഒരുത്തുണ്ട്, ഒരു മനാഫ്. ഈ മനാഫ് ഇച്ചിരി ഓവറാണ്, കാരണം എന്തിനും അതിശയോക്തി. ഇപ്പോൾ നൈറ്റ് വണ്ടി പോകണം, ആർട്ടിസ്റ്റ് എല്ലാം ഉറങ്ങുകയാണെങ്കിൽ മനാഫ് ഫ്രണ്ടിലുണ്ടാവും, ഫ്രണ്ടിലെ സീറ്റിലുണ്ടാവും എന്നുള്ള. സന്തോഷ അവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ, ആ കുഴിയുണ്ട്, ആ സന്തോഷ ഒരു പോസ്റ്റ് നിൽക്കുന്നുണ്ട്, സന്തോഷ ഒരു കലുങ്കുണ്ട്, ഒരാളാണ് തോന്നുന്നു സന്തോഷ സൈക്കിളിൽ പോകണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മനാഫ് ഉറങ്ങില്ല, സന്തോഷേട്ടനും ഉറങ്ങില്ല. വണ്ടി ഇങ്ങനെ പോയി പോയി വരുന്ന സമയത്ത് പോലീസുകാർ നിൽക്കണ്ടായിരുന്നു, പോലീസ് കൈ കാണിച്ചില്ല. അപ്പം അയ്യോ സന്തോഷം, പോലീസാണ് തോന്നുന്നു, സന്തോഷം കൈ കാണിച്ച്, സന്തോഷം കൈ കാണിച്ച് സന്തോഷം എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിച്ചു. നിർത്തി സന്തോഷം നിർത്തുന്നു പറഞ്ഞ് വണ്ടി നിർത്തി. മനാഫ് ചാടി ഇറങ്ങി ചെന്ന പോലീസുകാർ എന്ത് ചെയ്തു വെച്ചു, ഇല്ല സാറേ ഞാൻ പറഞ്ഞാൽ സാറേ സന്തോഷിനോട് ബിയർ കുടിക്കണ്ടാന്ന്, അവൻ 3 ബിയർ കുടിച്ചു സാറേ, ഇതൊന്നും പോലീസുകാരും ചോദിച്ചില്ല. അപ്പൊ കൂടി വന്നാൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 100-300 രൂപ എഴുതി കൊടുക്കായിരിക്കും. എന്നിട്ട് ഈ സാറ് മനാഫ് പറയാ, സാറേ എങ്ങനെയെങ്കിലും ഒരു 5000 രൂപയിൽ ഇത് ഒതുക്കി തന്നെ സാറേ എന്ന് പറഞ്ഞുള്ള പൈസ കൊടുത്തിട്ട് പോകുന്ന ആളാണ് മനാഫ്. പിന്നെ ഞങ്ങൾ വയനാട് ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ദേവിചന്ദന ഞങ്ങളെല്ലാം കൂടെ പോയതാണ്. അന്ന് പ്രോഗ്രാമിന് പോയപ്പോൾ വയനാട് ചുരം കയറിയാണ് പ്രോഗ്രാമിന് പോയത്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി വെളുപ്പിന്. അപ്പോൾ ചുരം ഇറങ്ങിപ്പോന, അപ്പോൾ ഡ്രൈവർ ചേട്ടനുണ്ട്, അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു ബ്രിജേഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ബ്രിജേഷ് ചേട്ടൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, നീ അപ്പോൾ ഒന്ന് ഫ്രണ്ടിലിരുന്ന് കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞു. ഓ അതിനെന്താ, ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാക്കിലിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഡ്രൈവറോട് ചോദിക്കണിട്ടു. വീട് എവിടെയാണ് ഇങ്ങനെയും ചോദിച്ചു. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ശബ്ദം. അങ്ങനെ പറഞ്ഞൊരു 4 ചോദ്യം പടപടയെന്ന് ചോദിക്കണ കേട്ടു. ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. കോഴിക്കോട് ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബഹളം, കണ്ണൂർ നോക്കിയപ്പോഴത്തേക്കും ബ്രിജേഷിൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചേക്ക് ഡ്രൈവർ പുറത്ത് ഇടിയ. അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ പറയേ, കയറിപ്പം മുതൽ ഇവ സമാധാനം തരണ്ടേ, ഒന്നും മിണ്ടാണ്ടിരിക്കാൻ ഒന്നും കേൾക്കണ്ടേ, ഇവൻ്റെ ഒച്ചപ്പാട് കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് ഒന്നും കമ്പനി കൊടുക്കാൻ പറഞ്ഞതിനാണ് ബ്രിജേഷ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ ഒരു കൊച്ചിൻ സെഞ്ചുറിയിലായിരുന്ന സമയത്ത് തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഈ തങ്കപ്പേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്ന് മഹീന്ദ്രയുടെ ഈ സോപ്പ് പെട്ടി പോലിരിക്കുന്ന ഒരു വണ്ടി ഇറങ്ങി, അതിൻ്റെ ഇതെനിക്കറിയില്ല. ഞങ്ങൾ 3 അങ്ങ് വണ്ടിപ്പെരിയാർ ആ ഏരിയ ഒരു പ്രോഗ്രാമിന് പോവുക. അപ്പോൾ ഈ തങ്കപ്പേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ദിവസവും റോട്ടിൽ ഈ വണ്ടി കിടക്കും. എന്താണെന്ന് വെച്ചാൽ ഡീസൽ തീർന്നു പോകും. അപ്പോൾ തങ്കപ്പേട്ടൻ ഇത് പോണ വഴിക്ക് അടിക്കില്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്തമൊന്നുമില്ല. എന്തേ വണ്ടി നിർത്തിക്കുമ്പോൾ ചിരിക്കും, എന്താ അങ്ങപ്പെട്ട ഡീസൽ തീർന്നു. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് വെച്ച് രാത്രി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ വണ്ടി അങ്ങ് നിന്നുപോയി. ചോദിച്ചപ്പോൾ പറയും ചിരിക്കണ എന്നിട്ട് ഡീസൽ തീർന്നു, അവിടെയൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ അതൊക്കെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ന് എപ്പോൾ കിട്ടാനാ. അങ്ങനെ ഓർക്കസ്ട്രക്കാർക്കാണെങ്കിൽ പിറ്റേ ദിവസം എറണാകുളത്ത് പ്രോഗ്രാമും ഉണ്ട്, നേരം വിളിക്കാണ്ട് ഡീസലും കിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം എങ്ങനെയൊക്കെയോ വണ്ടിയൊക്കെ ഒപ്പിച്ച് പോയി ഡീസൽ കൊണ്ടുവന്ന് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഇവർ ഈ തങ്കപ്പേട്ടനെ പിടിച്ച് ഡ്രമ്മ് വായിക്കുന്ന ഒരാളെ അടി കൊടുത്തു. പിന്നെ തങ്കപ്പേട്ടൻ അങ്ങോട്ട് ദേഷ്യമായി. അപ്പോൾ തങ്കപ്പേട്ടൻ പ്രേമിച്ചില്ല, അതിൻ്റെ ബോണറ്റ് ഇവിടെ തന്നെയാണ്, എല്ലാ സാധനങ്ങളും കയറ്റിയത് ഞാൻ ഈ ഫ്രണ്ടിൽ ഈ ബോണറ്റിൻ്റെ മുകളിലായിരിക്കണം ചില്ലിനോട് ചേർന്ന്. തങ്കപ്പേട്ടൻ പറയാം, നിന്നൊക്കെ കാണിച്ചു തരാടാ, നിന്നൊക്കെ ഞാൻ ശരിയാക്കി തരാടാന്ന് പറയുകയാണ്. എന്താ സംഭവം, ഇത് കൊക്കയുടെ മുകളിലൂടെ ഈ വണ്ടി പോണത്. ഈ തങ്കപ്പേട്ടൻ വണ്ടി ഒന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൊക്കയിപ്പോൾ. അപ്പോൾ ഞാൻ പേടിച്ച് ചില്ലിനു പോലെ തങ്കപ്പേട്ട തങ്കപ്പേട്ട പുള്ളിനെ മയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അനുഭവം 3 സൈഡിൽ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട്.